നമുക്ക് അറിയാം ബീഹാറിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ രാജസ്ഥാനിലും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടിയുള്ള ഉത്തരവ് സർക്കാർ ഇട്ട് കഴിഞ്ഞു രാജസ്ഥാനിൽ ജാതി സെൻസസ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് അറിയിച്ചിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് മാത്രമല്ല വൈകാതെ തന്നെ ജാതി സെൻസസിന് ഉത്തരവിട്ട് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള കാര്യം കൂടി വ്യക്തമായി അറിയിക്കേണ്ടതാണ് അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ പുതിയ സർക്കാരിന് ഈ പറയുന്ന ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ഉള്ള എല്ലാ രീതിയിലുള്ള ചുമതലയുമുണ്ട് എന്നാൽ ജാതി സെൻസസ് പ്രഖ്യാപിക്കുക വഴി തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് നേരത്തെ നമുക്കറിയാം ബീഹാറിൽ നടത്തിയത് പോലുള്ള ജാതി സെൻസസ് ഈ പറയുന്ന രാജസ്ഥാനിലും നടത്തുമെന്ന് ഗലോട്ട് പറയുമ്പോൾ അവിടെ റായ്പൂർ കോൺഗ്രസ് പ്ലീനറിയിൽ ഈ പറയുന്ന ജാതി സെൻസസ് ആവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജാതി തിരിച്ചുള്ള കണക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രാതിനിധ്യത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ പ്രത്യേകമായ സംവരണവും പ്രത്യേകമായിട്ടുള്ള പാക്കേജുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് ബി വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നുള്ളതാണ് കോൺഗ്രസ് മുൻകൂട്ടി കണക്കാക്കുന്നത് അതായത് പ്രതിപക്ഷ ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷ ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നാൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ആഘാതമാകും ബി ജെ പി ഇവിടെ ഒളിച്ചും തെളിഞ്ഞുമൊക്കെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും കാലം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അതിന് പറ്റില്ല അതൊക്കെ മാറ്റണം അതൊക്കെ മാറും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് തീർച്ചയായും അത് ബി ജെ പിയുടെ നടുവ് ഒരു രീതിയാണ് പ്രതിപക്ഷ ഇന്ത്യക്ക് ഒരു കരുതലാകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും നമുക്കറിയാം ബീഹാറിൽ ഇടതുപക്ഷത്തിന് കൂടി സാധ്യതകളുള്ള മണ്ണാണ് രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ചില മേഖലകളിലെങ്കിലുമുണ്ട് യോജിക്കാവുന്ന സ്ഥലത്തൊക്കെ യോജിച്ചു പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ഈ സ്ഥലത്തൊക്കെ കൊണ്ടുവന്നാൽ തീർച്ചയായും അതൊരു വലിയ വിജയമായി തന്നെ മാറും എന്ന് തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും അതാത് ഭരണകക്ഷികൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക